നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് സഞ്ജു സാംസൺ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരള സാന്നിധ്യം കൂടിയാണ് സഞ്ജു സാംസൺ. എസ് ശ്രീശാന്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി പേരെടുക്കാൻ സാധിച്ച ഏക താരം കൂടിയാണ് സഞ്ജു. ഇന്ന് വലിയ ആരാധക പിന്തുണ സഞ്ജുവിനുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിര സാന്നിധ്യമല്ലെങ്കിലും BCCIയുടെ കരാറടക്കം നിലവിൽ സഞ്ജുവിനുണ്ട്. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ. ഭയമില്ലാത്ത ബാറ്റ്സ്മാനായ സഞ്ജുവിന്റെ ബാറ്റിംഗിനെ ഇഷ്ടപ്പെടുന്നവരിൽ പ്രമുഖരും ഉൾപ്പെടും. ഇതിനോടകം തന്നെ സഞ്ജു ഇവരുടെയൊക്കെ പെറ്റാണെന്ന് പറയാം. ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം നൽകുന്ന താരം തന്നെയാണ് സഞ്ജു എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് സഞ്ജുവിനെ കളി നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും അദ്ദേഹം ഫിറ്റ്നസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു താരമാണ്. ഭക്ഷണക്രമത്തിലും വ്യായാമ സമയത്തിലുമെല്ലാം കൃത്യമായ ചുട്ട സഞ്ജുവിനുണ്ട് എന്ന് അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ തന്നെ പറയും. താരത്തിന്റെ ഭക്ഷണ രീതികളെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും അറിയാം. നിത്യവും പരിശീലനം നടത്തുന്ന താരമെന്ന നിലയിൽ ചിട്ടയായ ഭക്ഷണക്രമമാണ് സഞ്ജുവിനുള്ളത്. ദിവസവും 8 മുട്ടയും 1/2 കിലോ ബീഫും 3 ഏത്തപ്പഴവും 1 ലിറ്റർ പാലും സഞ്ജു കുടിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന ചില വാർത്തകളിൽ അദ്ദേഹത്തിന്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പറയുന്നത്. സഞ്ജു എന്താണ് കഴിക്കുന്നത്, ഫിറ്റ്നസ് നിലനിർത്താൻ സഞ്ജുവിന്റെ കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചിലരൊക്കെ അന്വേഷിച്ചെത്താറുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഈ വാർത്തയിൽ തന്നെ പറയുന്നത്. രാവിലെ ബദാമും പിസ്തയും ഈന്തപ്പഴവും പാലും കുടിച്ചാണ് സഞ്ജു പരിശീലനം ആരംഭിക്കുന്നത്. ജിമ്മിൽ 1 മണിക്കൂറോളം സമയമാണ് അദ്ദേഹം പരിശീലനം നടത്തുന്നത്. പ്രധാനമായും ലോവർ ബോഡിക്കും ബാക്കിനുമാണ് അദ്ദേഹം ജിമ്മിൽ പരിശീലിക്കുന്നത്. ശരീരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഭാഗങ്ങളായതിനാൽ ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ സഞ്ജു കൂടുതൽ പ്രാധാന്യം നൽകുന്നു. വിരാട് കോഹ്ലിയുടെ പരിശീലന രീതികളാണ് സഞ്ജു പിന്തുടരാൻ ശ്രമിക്കുന്നത്. സഞ്ജു കോഹ്ലിയോട് ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നും നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. പരിക്കേൽക്കാൻ സാധ്യതയുള്ള പരിശീലന രീതികൾ ഒന്നും തന്നെ സഞ്ജു പിന്തുടരുന്നില്ല. ഒരു ചെറിയ അബദ്ധം പോലും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്ന് വളരെ കൃത്യമായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു. അങ്ങനെ ഉണ്ടായാൽ തന്റെ ടീമിനെ തന്നെ ബാധിക്കുമെന്നും അത് തന്റെ കരിയറിനെ തന്നെ തുലയ്ക്കുമെന്നും സഞ്ജുവിന് നന്നായി അറിയാം. സമീപകാലത്തായാണ് സഞ്ജു ഫിറ്റ്നസിന് ഇത്രയും അധികം പ്രാധാന്യം നൽകുന്നതെന്ന് എടുത്തു പറയണം. ഇടയ്ക്ക് സഞ്ജുവിന്റെ ശരീരഭാരം കൂടിയിരുന്നതായി എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായ ഫിറ്റ്നസ് ആണ് സഞ്ജുവിന് ഉള്ളത്. അതും വളരെയധികം അഭിമാനമായ ഒരു കാര്യമാണ്. വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഡൈവിംഗ് ക്യാച്ചുകൾ അടക്കം എടുക്കാൻ മികച്ച ഫിറ്റ്നസ് അത്യാവശ്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സഞ്ജു. ഭക്ഷണ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സഞ്ജു വ്യായാമത്തിന് ശേഷമാണ് ബീഫ് കഴിക്കുന്നത്. മുട്ട രാവിലെയും ഉച്ചയ്ക്കുമായി 2 ഘട്ടങ്ങളിലായാണ് സഞ്ജു കഴിക്കുന്നത്. പച്ചക്കറി വിഭവങ്ങൾ ഫിറ്റ്നസ് നിലനിർത്താൻ അത്യാവശ്യം തന്നെയാണ്. ചീര സഞ്ജുവിന്റെ ഇഷ്ട വിഭവമാണെന്ന് പറയാം. സഞ്ജുവിന്റെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്ന് കപ്പയും മീനുമാണ്. നമ്മൾ മലയാളികൾക്കെല്ലാം അങ്ങനെ തന്നെ ആണല്ലോ. എന്നാൽ ഫിറ്റ്നസ് നിലനിർത്താൻ ഇത് അധികം കഴിക്കാനാവാത്തതിനാൽ വളരെ വിരളമായാണ് സഞ്ജു ഇത് ഇഷ്ടം മാറ്റിവെക്കുന്നതെന്നും തന്റെ ഇഷ്ടം ഭക്ഷണം കഴിക്കുന്നതെന്നും നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. നിലവിൽ കേരളത്തിനൊപ്പം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുകയാണ് സഞ്ജു. ഇപ്പോൾ കേരളത്തിന്റെ നായകനായാണ് സഞ്ജു സാംസൺ എത്തുന്നത്. വരാനിരിക്കുന്ന IPL മുന്നിൽ കണ്ട മികച്ച മുന്നൊരുക്കമാണ് ഇപ്പോൾ സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ സഞ്ജു വലിയ താല്പര്യം കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാട്ടുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു സന്തോഷമുണ്ട്. എന്നാൽ മുന്നിൽ കണ്ട് സഞ്ജു ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ സജീവമാകുന്നുണ്ട്. ശരീരത്തിലെ ജലാംശത്തെ കൂടുതൽ നിലനിർത്താൻ പഴങ്ങൾ സഞ്ജു കൂടുതലായും കഴിക്കുന്നതും പറയുന്നു. മുന്തിരിങ്ങ, ഓറഞ്ച്, മാങ്ങ എന്നിവയാണ് സഞ്ജുവിന്റെ ഇഷ്ട ഫ്രൂട്ട്സ്. വരാനിരിക്കുന്ന IPLൽ തിളങ്ങിയാൽ സഞ്ജുവിന് ഇന്ത്യയുടെ T20 ലോകകപ്പിലേക്കുള്ള വിളി എത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്ന് പറയണം. ഇഷാൻ കിഷനെ നിലവിൽ ടീം ഇന്ത്യൻ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിലുള്ളത് സുവർണ അവസരമാണ്. വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഫീൽഡർ എന്ന നിലയിലും സഞ്ജുവിന്റെ മികവിൽ ആർക്കും സംശയമില്ല. എന്നാൽ ബാറ്റിംഗിൽ സ്ഥിരത കണ്ടെത്താനായതിൽ സഞ്ജുവിന് മുന്നിൽ T20 ലോകകപ്പിന്റെ വാതിൽ തുറന്നേക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിച്ച് മിടുക്കനായ ആഹാരം കഴിച്ച് നന്നായിരിക്കും സഞ്ജു, നമുക്കുടൻ കളിക്കാമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്.